പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓട്ടോയ്ക്കകത്ത് പോവാം എനിക്ക് തൃപ്തി. സത്യത്തിൽ കേരളം ഉണ്ടായത് പഴശ്ശിരാജ മഴു എറിഞ്ഞിട്ടാണോ? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും സുരേഷ് ഗോപി സിനിമയിൽ കാണിക്കുന്ന അതൊക്കെ ഒരിക്കലും കേരളത്തിലോ ലോകത്തോ നടക്കുന്ന കാര്യങ്ങൾ. സിനിമാക്കാരെ കുറിച്ച് മോശമായിട്ടാണല്ലോ. അല്ല, ഒരിക്കലും മോശം. മുഖ്യമന്ത്രി ആവാൻ നമ്മുടെ കൊല്ലം തുളസി ചേട്ടന് ഒരു ചാൻസ് കിട്ടിയാൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രീ പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റും. ഈ ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ, കേരളത്തിലെ എന്താ പറയാ, കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പുരുഷ കേസരി. ഇദ്ദേഹത്തെ അറിയത്തില്ലാത്ത ഒരു കൊച്ചു പിടിച്ചടക്കമില്ല. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള, ഇത്രയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം. എനിക്ക് അതിലേറെ സന്തോഷം, ഇദ്ദേഹമേ ഇദ്ദേഹത്തിന്റെ നാട്ടുകാരിയാണ് ഞാൻ. എന്തും മനസ്സ് തുറന്ന് ഒരു മറയുമില്ലാണ്ട് ആരോടും ധൈര്യസമേതം പറയാൻ കരുത്ത് കാണിക്കുന്ന എത്ര രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാവുന്നത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇതിന്റെ ഇതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും ഇദ്ദേഹം എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി, സുസ്മേര വദനനായി, എപ്പോഴും വളരെ സ്നേഹത്തോടുകൂടി റിമി എന്ന് വിളിച്ച് ഇതുവരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. ഇനി ആ മുഖം മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ചീഫ് വിപ്പ് പി സി ജോർജ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. നല്ല വിശേഷം സാറേ. ഞാൻ ദൂരെ നിന്ന് മാറി നിന്ന് കണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് അയ്യോ എങ്ങനെയായിരിക്കും ഇടപെടാൻ, എങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ പല ഷോസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള മനുഷ്യനാണെന്നുള്ള കാര്യം എനിക്ക് വളരെ വൈകിയാണ്. അയ്യോ, ഈരാറ്റുവയുടെ കട ഉദ്ഘാടനം വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്ന കേൾക്കാം, ഇത്തിരി വയറൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ല മനസ്സാണ് എന്ന് പറഞ്ഞ പോലെ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ കണ്ടു പറയാത്ത നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇത്രയും മണി അടിക്കാൻ വല്ല കാര്യം കാണാനുണ്ട്? ഞാൻ സാറിന്റെ നാട്ടുകാരിയാ, നമുക്ക് പരിചയമുണ്ട്, ഫോൺ നമ്പറും എന്റെ കയ്യിലുണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുമ്പോ അങ്ങേ അറ്റത്തെ കാര്യം ചോദിക്കുള്ളൂ. പക്ഷെ ചോദിച്ചാ എത്രയും ആൾക്കാർ ചെന്നാലും അവർക്ക് പരിചയമുള്ള ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പി സി ചെല്ലി വേണം, നമ്മൾ പി സി ജോർജ് സാറിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെന്നോ, ചുമ്മാ നടത്തി തരാന്ന് വെറുതെ വെറുതെ ഒരു വാക്ക് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞാ പറഞ്ഞ പോലെ. ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. സാറിന്റെ ഫാൻസ് ഇറക്കിയ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. വേലത്ത് വാടാത്തവൻ, തളരാത്ത യോദ്ധാവ്, പോരാളി, ജനനായകൻ, ഈ പേരിനൊക്കെ അർഹിക്കുന്ന ഒരാളാണ്, ആ പദവിയൊക്കെ അർഹിക്കുന്ന ഒരാളാണ് പി സി ജോർജ്. നല്ലൊരു കേടുകൂടി അദ്ദേഹത്തിന്. സാറിന് കൂട്ടായിട്ട് ഞാൻ ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇദ്ദേഹവും സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ രാഷ്ട്രീയ റോളുകളൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. എപ്പോഴും കയ്യിൽ ഒരു ബാഗും കാണും, മുണ്ടൊരു വശത്ത് ഗേറ്റിയും പിടിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോഴാണ് ഞാൻ കണ്ടേക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ. സാഹിത്യകാരൻ, നാടകത്തിലുണ്ട്, സിനിമയിൽ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്, പുസ്തകങ്ങളുണ്ട്, പാട്ടുകാരനാണ് എന്ന് വേണ്ട, ആ ബഹുമുഖ പ്രതിഭയാണ്, അത്രയ്ക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ. കൊല്ലംകാരനാണ് ഞാൻ. അതെ, കൊല്ലം തുളസി. ഞാൻ ഇന്നേ വരെ ചേട്ടനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്.
ഇന്നേവരെ ചേട്ടനെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും പറഞ്ഞിട്ടുകൊണ്ട് വന്ന പോലെ തന്നെ ഇപ്പൊ പി സി ജോർജ് സാറ് സംശയിക്കോ, ഇതേപോലെ രാഷ്ട്രീയക്കാരൻ വല്ലതും എത്രയോ കൊല്ലമായിട്ട് അറിയാം. എത്രയോ പിന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം. അദ്ദേഹം വലിയൊരു സാഹിത്യകാരനാണ്. ഏത് കാര്യത്തെ പറ്റി ഒരുമാതിരി സത്സന്ധമായിട്ട് അഭിപ്രായം പറയുന്നതാണ് കൊല്ലം തുളസി. അതുകൊണ്ടുള്ള സ്നേഹം കൂടെ ഉണ്ട്, ഒരു സംശയം വേണ്ട. സത്യസന്ധമായ വിലയിരുത്തലാണത്. ഞാൻ സിനിമയിലെ രാഷ്ട്രീയക്കാരനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മന്ത്രിവേഷം കെട്ടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു മന്ത്രിവേഷമൊക്കെ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, പിന്നെ ഇത് രണ്ടും ഞങ്ങൾ ആകസ്മികമായിട്ട് ഇട്ടതാണ്. ഞാൻ സ്ഥിരം വൈറ്റാണല്ലോ, ഞാൻ മിക്കവാറും ഞാനും വൈറ്റിടാറുണ്ട്. എപ്പോഴെങ്കിലും ഇട്ടോണ്ടിരുന്നത് ഇപ്പൊ ഒരു 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 കൊല്ലമാണ് വൈറ്റ് ആയിട്ട്. ബാക്കി ഇത് കൂടെ എല്ലാ ടൈപ്പ് ഇടുവാറ്, കളറായിരുന്നു കൂടുതൽ ഉപയോഗിക്കുന്നത്. പാന്റും ജീൻസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ എറണാകുളത്ത് പഠിക്കുന്നപ്പോൾ എല്ലാവരും ഞാൻ ഉപയോഗിക്കില്ല. പാൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. ജീൻസ് ആണെങ്കിൽ ഒരു 4 വർഷം ഗുണവും കഴുകിയാൽ മതി. അതാണ് പ്രാധാന്യം. ഇവിടെ നമ്മളെല്ലാം നോക്കൂ, ജീൻസും പാൻസും നിങ്ങളെയും എല്ലാത്തിനും കാര്യം ചെയ്യുന്നു. സാറിന്റെ ഉഷ ചേച്ചിക്ക് വേണ്ടിയും ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? വിജയ. വിജയ ചേച്ചിക്ക് വേണ്ടി ഒരു പഴയ പാട്ട് പാടി തന്നോണ്ട് നിങ്ങളെ രണ്ടുപേരെ ആ സീറ്റിൽ ഞാൻ കൊണ്ടിരുത്താൻ പോവുകയാണ്. അധികം സമ്മതിക്കത്തില്ല, ഒന്നും മിണ്ടാണ്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. മാണിക്ക വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിങ്ങളുടെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. പക്ഷേ എനിക്ക് റിനിയെ കണ്ടപ്പോ വേറൊരു പാട്ടാ ഓർമ്മ വന്നത്. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിലുള്ള വേദന ഞാനറിഞ്ഞു. എന്തായാലും ചേട്ടാ മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ലാതെ എനിക്ക് ഇപ്പം മനസ്സിലായി. ആ വേണ ചേട്ടാ, ഏത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇതാണ് ആ ഒരു ചെറുപ്പം. അത് നമുക്ക് എപ്പം നഷ്ടപ്പെടുന്ന അന്ന് നമ്മളില്ല, നമുക്ക് പ്രായമായി. യുവത്വ ചിന്ത എപ്പോഴും വേണം. അതല്ലേ ഇദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴത്തെ ഈ പ്രസരിപ്പ്? തീർച്ചയായിട്ടും. ഇനി പ്രായമായിട്ടില്ല, 39 വയസ്സേ. അപ്പൊ ഒരിക്കലും 40-ലോട്ട് പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്ത രണ്ടുപേരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആദ്യം കൊല്ലം തുളസി ചേട്ടനോട് ഈ ചോദ്യം ചോദിക്കുന്നത്, ചേട്ടൻ ഒത്തിരി സിനിമയിൽ രാഷ്ട്രീയ, അതുപോലെ നമ്മുടെ പി സി ജോർജ് സാർ ആണെങ്കിൽ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ശരിക്കും ഒരു സിനിമയും കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മെമ്പർഷിപ്പ് വരെ എടുക്കാം. വയസ്സൊക്കെ മാറിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമാക്കാർ ഞാൻ പറഞ്ഞതെന്നറിയാം. അവിടെ ഈ പ്രായമായ വലിയ സിനിമാടന്മാർക്കെല്ലാം ഒരു 2 പടത്തിൽ കൂടുതൽ പാടില്ല, ബാക്കി ചെറുപ്പക്കാർക്ക് കൊടുക്കണം. അമ്മ പിടിച്ചടക്കിയിട്ട് എന്റെ പ്ലാൻ അതാണ്. വടത്തെ തലമുറയ്ക്ക് സ്വല്പം പ്രാമുഖ്യം കൊടുക്കണം. ഇതെല്ലാം കളവന്മാർ കയറിയിരിക്കുക, അത് മാറണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, 70 വയസ്സ് കഴിഞ്ഞ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ഞാനില്ല. നിങ്ങളുടെ ഭാവം ശരിയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ മാറിക്കൊടുക്കാന്ന് ഒരു മര്യാദയാണ്. അതായത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട ആളുകൾ തന്നെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് മാറിക്കിട്ടത്. അതല്ല, നാളത്തെ ഒരു മുഖ്യമന്ത്രി ആവാൻ നമ്മുടെ കൊല്ലം തുളസി ചേട്ടന് ഒരു ചാൻസ് കിട്ടിയാൽ ചേട്ടൻ വരുത്തുന്ന ആദ്യത്തെ മാറ്റം എന്തായിരിക്കും? ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ വന്നത് ശ്രീ പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റും. എന്നിട്ട് അദ്ദേഹത്തെ എടുത്ത് മന്ത്രി സ്ഥാനത്ത് ഇരുത്തുന്നാണോ പറയുന്നത്?
അദ്ദേഹത്തെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. കാര്യം അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം തുറന്ന് കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട്. പ്രതിപക്ഷമാണ് പലപ്പോഴും ഞാൻ മറ്റൊരവസരം ചോദിച്ചു, അങ്ങ് പ്രതിപക്ഷമാണോ അതോ ഭരണപക്ഷമാണോ എന്ന്. ഭരണപക്ഷം തിരുന്നുകൊണ്ട് പ്രതിപക്ഷം പോലെ പ്രവർത്തിക്കുന്ന ഏക വ്യക്തി, ഊർജ്ജസ്വരനായ ഒരു വ്യക്തി, തുറന്നു പറയുന്ന ശക്തി, ഇച്ഛാശക്തിയുള്ളൊരു നേതാവ് ഇദ്ദേഹമാണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ കാര്യത്തിൽ ആദരിക്കുകയാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഇച്ചിരി അതിര് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, ഇല്ലേ? അത് തോന്നിയിട്ടില്ലേ? മോളെ, ഞാൻ മനുഷ്യനാണ്, മനുഷ്യസഹജമായ ദൗർബല്യം ഇല്ലാത്ത ആരാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും ഒരു കളവും പറയാറില്ല. ഞാൻ തെറ്റുപറ്റി എന്നെ തെറ്റാന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ, ആ നിമിഷം ഞാൻ തിരുത്തും ക്ഷമയും പറയും. ഒരു തെറ്റ് തിരുത്തി കാണിക്കണ്ടേ? ഞങ്ങളുടെ ഗണേശന് എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരു മന്ത്രിക്ക് ചേരാത്ത പ്രവർത്തനമാണ് എന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അതങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം മനുഷ്യ സഹജമായ തെറ്റ്, നേരത്തെ പറഞ്ഞില്ല സഹജമായ തെറ്റുകൾ, അതല്ലാതെ വേറെ ഒന്നും ഗണേശൻ ചെയ്യുന്നില്ല. അത് അതിന് ഒരു പരിധിയുണ്ട് ചേട്ടാ. പരിധിയുണ്ടോ? ഇപ്പൊ ഗണേശൻ എനിക്ക് ഒരു പണക്കോ ഇല്ല കേട്ടോ, തിരുത്തിരിക്കരുത്. ഗണേശന് ഏത് സ്ഥാനത്ത് കൊണ്ടുവന്ന് അടുത്ത് ചോദിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം സിനിമയിൽ അവനെ അഭിനയിച്ച് നല്ല റോളുകളൊക്കെ കിട്ടി കിട്ടി കൂടുതൽ കിട്ടി കഴിഞ്ഞ രാഷ്ട്രീയം സാർ അങ്ങ് ഉപേക്ഷിക്കും? ഒരേ കൊല്ലു എന്ന് പറഞ്ഞാൽ പോലും സിനിമയിലേക്ക് ഞാനില്ല. ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാൻ രാഷ്ട്രീയ പൊതുപ്രവർത്തന പോലെ ഒരിക്കലും രാഷ്ട്രീയത്തുകാരനായി എന്നെക്ക് സിനിമ ഫീൽഡ് പറ്റിയതല്ല. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ന് അഭിനയിക്കാവുന്ന നോക്കുമ്പോൾ ഒന്ന് അഭിനയിച്ചു കൊടുക്കുന്ന ഒരു തമാശ എന്ന രീതിയിലല്ലാതെ ഒരിക്കലും സിനിമ വേണ്ടി ജീവിക്കാറില്ല. അങ്ങ് പലപ്പോഴും സിനിമാക്കാരെ കുറിച്ച് മോശമായിട്ടാണല്ലോ. അല്ല, മോശമായിട്ട് ഒരിക്കലും മോശം. ഞാൻ ചോദിക്കട്ടെ, തുളസി കൊല്ലം തുളസി എന്ന് പറയുന്ന ഈ ജ്യേഷ്ഠ സഹോദരനെ പറ്റി എന്തെങ്കിലും വൃത്തിയിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇരിക്കുന്ന എന്ത് കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചാ എന്നാ പറയുന്നത്. ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈ ഫീൽഡിലുള്ള ഒരാൾ ഒന്ന് റീമിയാ. എല്ലാ കുഞ്ഞുങ്ങളും എനിക്കറിയാം. അതേപോലെ ഞാൻ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ മനസ്സിൽ തോന്നുന്നൊരു വിഷമം പറയാണ്. ഇപ്പൊ ചേട്ടന് ചെറിയൊരു അസുഖമൊക്കെ വന്നിരുന്നു, പക്ഷെ സിനിമാക്കാരൊക്കെ എത്രത്തോളം അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അത് ചേട്ടൻ എവിടെയെങ്കിലും ഒരു വിഷമം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, രോഗം ഒരു കുറ്റമല്ലല്ലോ. ഒരാളുടെ ദോഷം കൊണ്ടോ പ്രവൃത്തി ദോഷം കൊണ്ടോ അല്ല ഈ രോഗം വരുന്നത്. എനിക്ക് ക്യാൻസർ ആയിരുന്നു, എനിക്ക് അതിനകത്ത് പറയുന്നുള്ള ഒരു വിഷമമല്ല. ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് ക്യാൻസർ വന്നു. ഇന്നച്ചായന് വന്നു. ഇന്നസെൻ്റ് ആക്ച്വലി ഈ മത്സരത്തിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഒരു ഉരുകലായിരുന്നു. കാര്യം ഈ അസുഖം വന്നിട്ട് ഇത്രയും അസുഖം വെച്ചുകൊണ്ട് എങ്ങനെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുള്ള ഒരു ഞാൻ മനസ്സുകൊണ്ട് വരെ കൊടുക്കും. അത് ദൈവമുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലമാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു കണ്ട് ഇപ്പോൾ എൻ ആർ ബാലകൃഷ്ണന് ക്യാൻസറാണ്, ഇപ്പം മഹേഷിന് ക്യാൻസറാണ്, ഒരുപാട് പേർക്ക് ക്യാൻസർ അസുഖം വരുന്നത്, ഇതെല്ലാവർക്കും വരാം. സ്വന്തം കൂടെ തന്നെ ഉറ്റ സുഹൃത്തുക്കൾ അപ്പം പലരും ഇതേപോലെ വലിയൊരു വാർത്തയായി അന്വേഷിക്കാൻ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ ഫീൽഡിലുള്ള ഒരാളായിട്ട് പോലും ഈ സംഭവം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ചേട്ടൻ എവിടെയെങ്കിലും മനസ്സിലെ ഒരു ഇല്ലല്ലോ. അത് ഒരു പണ്ടൊരു രാജാവുണ്ട്, ആ രാജാവിന് എന്ത് സംഭവിച്ചാലും, വേദന വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നഷ്ടം വന്നാലും അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മോതിരത്തിൽ നോക്കും. ആ മോതിരത്തിൽ രണ്ട് വാക്ക് എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് അറിയോ? ഇതും കടന്നു പോകുന്ന, ഇതും കടന്നു പോകും. നമ്മുടെ എല്ലാ അവസ്ഥകളും, അച്ഛനും അമ്മയും സഹോദരങ്ങളും ചുറ്റുമുള്ള എല്ലാവരും കടന്നു പോകും. കാലവും പ്രപഞ്ചവും മാത്രം നിലനിൽക്കും. അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകും. എല്ലാ ദുഃഖവും സന്തോഷവും കടന്നു പോകും, രോഗവും കടന്നു പോകും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നം. ഇത്രയേ ഉള്ളൂ, ഇതൊരു വലിയ മെസ്സേജാണ്. ഒരുപാട് ചെറിയ രോഗം വരുമ്പോഴേ തളർന്നു പോകുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, നമുക്ക് അതിജീവിക്കാം. നമ്മളെ അതിനകത്ത് ഞാൻ കാണുന്നത് ഇപ്പം കൊല്ലം തുളസി എന്ന് ഈ സഹോദരൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ കാര്യം അതാണ് യഥാർത്ഥ ജീവിതം. ഒരു സിനിമാക്കാരനായിട്ടല്ല ഇദ്ദേഹത്തെ കാണേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം ഇത് തന്നെ. അതാണ് അദ്ദേഹം അങ്ങോട്ടുള്ള സ്നേഹം. സംശയം വേണ്ട. ഇനി ഒരു അഞ്ച് ചോദ്യം, കുസൃതി ചോദ്യമാണ്. ഇതിലൊരു ഇതുമില്ല, വിജ്ഞാനത്തിൻ്റെ ഇതില്ല, മനസ്സിൽ തോന്നുന്ന എന്തും പറയാം, എന്തുത്തരം ഇതിന് പറയാം. ആദ്യത്തെ ചോദ്യം, ചീഫ് വിപ്പ് എന്നതിൻ്റെ മലയാളം എന്ത്? മുഖ്യ ചാട്ടക്കാരൻ. ചീഫ് വിപ്പ് എന്നത് മുഖ്യ ചാട്ടക്കാരൻ, അതാണ് അർത്ഥം മലയാളം. അത് ഞാൻ പണ്ട് വേറൊരു ചാനൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടും ചേരേണ്ടവർ തന്നെ, കേരളത്തിൻ്റെ മുഖ്യ ചാട്ടക്കാരനും ചാട്ടക്കാരിയും. മുഖ്യ ചാട്ടക്കാരൻ്റെ ജോലികൾ എന്തെല്ലാം? അത് ഒത്തിരിയുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന പോലത്തെ നിയമസഭയിലെ വോട്ടിങ്, അതുപോലുള്ള എം എൽ എമാരുടെ പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. അതെ. ഇനി അടുത്ത ചേട്ടനോട് ചോദിക്കുന്നു, കൊല്ലം തുളസിയുടെ ആരാധകരിൽ പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ, എന്തുകൊണ്ട്? സ്ത്രീകളാണ്. എന്തുകൊണ്ട്? അവർക്ക് എന്നെ ഇഷ്ടമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂഞ്ഞാറിലാണെങ്കിൽ സർക്കാർ ഈ പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിക്കും? പൂഞ്ഞാറിലാണെങ്കിൽ അതിനകത്ത് വെള്ളമൊക്കെ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അടുത്തത് വീണ്ടും
ചേട്ടനാണ് ഒരു സിനിമയിൽ ചീഫ് വിപ്പിന്റെ റോൾ അഭിനയിക്കാൻ കിട്ടിയാൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളേറെ എന്തൊക്കെ? സകല മന്ത്രിമാരുടെയും ഡീറ്റെയിൽസും വീഡിയോയിലെല്ലാം പിടിച്ചു ഞാൻ വെച്ചേക്കും, വല്ല സരിതമാരുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോന്നൊക്കെ ഞാൻ കുറിച്ച് വെച്ചേക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചു വെച്ചിട്ട് എന്നിട്ട് എപ്പോഴും പറയും ഇപ്പം കാണിക്കും ഇപ്പം കാണിക്കും ഇപ്പം കാണിക്കും ഞാൻ വരക്കും. രതി നിർവേദം എന്ന സിനിമ റീമേക്ക് ചെയ്യും, ഇതിനൊന്നും സാറിന് ഒരു മറുപടി ഒന്നും ഇല്ലല്ലോ പറയാൻ. ഈ പറയുന്നതിനൊന്നും എല്ലാവരുടെ അടുത്ത് പ്രതികരിക്കാനൊന്നും പോകത്തില്ല. നമ്മൾ പറയേണ്ടത് നമ്മൾ പറയും, ആൾക്കാർ പിന്നെ പലതും പറയും, അതിനൊന്നും ഞാൻ മറുപടിയില്ല. നോ കമന്റ്സ്. രതി നിർവേദം എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നുവെങ്കിൽ പപ്പുവിന്റെ റോള് സാറാണെന്ന് വെച്ചോ, രതി ചേച്ചിയായിട്ട് ആരെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ജയഭാരതി അഭിനയിച്ച പടമാണല്ലോ അല്ലേ? നീ അങ്ങനൊന്നും ഇല്ല. നീ എന്നാലും ഉണ്ടെന്ന്. ഏറ്റവും ഇഷ്ടമുള്ള ഏത് പെണ്ണാണ്? ആ പെണ്ണ് അത്ര തന്നെ. എനിക്ക് അതിനകത്ത് വ്യത്യാസം. ശരി, ആ ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു. അന്ന് അന്ന് കൃഷ്ണചന്ദ്രൻ ചെറിയ പയ്യനാ അന്ന്. ഇതപ്പോ തിരിച്ചെടുക്കാന്നേ ഉള്ളൂ. കാട്ടിലെ രാജാവ് സിംഹം, മന്ത്രി കുറുക്കൻ എങ്കിൽ ചീഫ് വിപ്പ് ആരായിരിക്കും? കുഞ്ഞാട്. കുഞ്ഞാടായിരിക്കും. കുഞ്ഞാട്. ഓക്കെ. അണ്ടിപോയ അണ്ണാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാ മതി. അണ്ടിപോയ അണ്ണാൻ. അണ്ടിലെ സണ്ണാൻ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ത്? എന്തും. സിനിമാക്കാരന് രാഷ്ട്രീയക്കാരനാകണോ രാഷ്ട്രീയക്കാരന് സിനിമാക്കാരനാകാനാണോ കൂടുതൽ എളുപ്പം? രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരാണ് എളുപ്പം. കാര്യം ഇപ്പം അതാണ് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവർക്കും രാഷ്ട്രീയക്കാരനാകാൻ പറ്റത്തില്ല, അത് കള്ളം പിടിക്കണം. ഓ അയ്യ, അത് ശരിയായില്ലല്ലോ. അത് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്താൽ, ഇത്രയും തുടക്കം തൊട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. കള്ളം പഠിക്കണം, ഒരർത്ഥമില്ല. നിങ്ങൾക്ക് ഒരു കള്ളനും വേണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് മനസ്സിലാക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടി പൊതുപ്രവർത്തനം ആയിക്കോട്ടെ, അവരുടെ അത്രയും സമൂഹത്തോട് പ്രതിബദ്ധത ഒരു സിനിമാക്കാരനും ഉണ്ടാകത്തില്ല, ഒരു മതനേതാവിനും ഉണ്ടാകത്തില്ല. ആ സത്യം, സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്ര രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ? ആയിരങ്ങളുണ്ട്. അവരെല്ലാം വിസ്മൃതി. ഒരാളെ പേര് പറയാം? നൂറെണ്ണം പറയാം, നൂറെണ്ണം. പക്ഷെ അവരെല്ലാം വിസ്മൃതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വണ്ടി ഇടിച്ച് ഒരു പയ്യൻ, ഒരു മനുഷ്യൻ റോഡിൽ വീഴുന്നു, ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അവൻ ഏത് പാർട്ടിക്കാരണം അവൻ അന്നേരം പോയി എടുക്കും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു സിനിമാക്കാരൻ വന്ന് സിനിമാക്കാരൻ കണ്ടു രക്ഷപ്പെടും. അത് ഒരു ഒരു പൊതുപ്രവർത്തനൻ്റെ ഒരു മാന്യത, അത് അവൻ്റെ ജീവിത ശൈലിയിൽ സംഭവിച്ചു വരുന്നതാണ്. അത് നമ്മൾ ബഹുമാനിച്ചു. പാർട്ടി നിന്ന് കഴിഞ്ഞാൽ ജനനേതാവായി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു പാർട്ടിയുടെ അവരുടെ ശകാരങ്ങളും വഴക്കും പ്രശ്നങ്ങളും എല്ലാം കേൾക്കണം. എനിക്കൊന്നും രാഷ്ട്രീയക്കാരുടെ അത്രയും വലിയൊരു മനസ്സ് വേറൊരു ജോലിയിലും. അതൊക്കെ കൊല്ലം തുളസിച്ചാണ്ട് അംഗീകരിക്കണം. ഇല്ല, അംഗീകരിക്കും. ഇത് ഇപ്പോഴത്തെ വികലമായ വികൃതമായ വിരൂപമായ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പറയാം, അത് രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഇല്ലേ കള്ളന്മാര്, എല്ലായിടത്തും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യ കേരളത്തിന്റെ ചീഫ് വിപ്പ് പി സി ജോർജ് അവർക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നത് ഇവിടെ കൊല്ലം തുളസിച്ചേട്ടനായിരിക്കും. ഒരു മിക്സി, ഈ സ്നേഹോപകാരം, സ്നേഹത്തിന്റെ സമ്മാനം, ഇത് ഞാൻ അങ്ങേക്ക് സ്നേഹപൂർവ്വം. പിന്നെ അപ്പോ കൊല്ലം തുളസി ചേട്ടൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനും എഴുതിയിട്ടുണ്ട് ചേട്ടാ, പക്ഷെ ഇത് ചേട്ടൻ കാര്യമായിട്ട് ഇറക്കിയത്. നാല് പുസ്തകം, നാലഞ്ച് പുസ്തകം ചേട്ടന്റെ വകയുണ്ട്. അപ്പൊ ആ പുസ്തകം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കദർ പോലൊരു ജീവിതം. കദറല്ല, കഥ. മലയാളം പഠിച്ചിട്ടില്ലേ? കദർ പോലൊരു ജീവിതം. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും അങ്ങനെ വായിക്കുള്ളൂ, കഥ കഴിഞ്ഞിട്ട് ഇറന്നു പോയി. ഞാൻ ഓർത്തു ഇത് കതർന്നുള്ള ഈ കതറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതല്ല. അത് പോട്ടെ. പിന്നെ തുളസിയുടെ നർമ്മങ്ങൾ. എന്റെ ദൈവമേ, ഇത് തുളസിയുടെ നർമ്മങ്ങൾ, തുളസിയുടെ ഫലിതങ്ങൾ. ഈ ഒരു ഫലിതം വായിച്ചിട്ട് നമുക്ക് ചിരി വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. അയ്യോ ചേട്ടാ, വലിയ പുസ്തകമായിട്ട് എഴുതിയേക്കുന്ന, അല്ലാണ്ട് ചെറിയ നുറുങ്ങ്, എന്നെ പോലെ നുറുങ്ങ് തമാശകളല്ല എഴുതുന്നത്. എന്നാ ഒരു നുറുങ്ങ് തമാശ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ തമാശ. എന്റെ ഇതെല്ലാം അനുഭവങ്ങളാ. ഓ, അത് ശരി. അപ്പൊ എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിലുപരി ചേട്ടന്റെ ഒരു മനോരമ മ്യൂസിക്കിന്റെ തന്നെ കൊല്ലം തുളസിയുടെ കവിതകൾ, ഒരു പരാജിതന്റെ മോഹങ്ങൾ, വലിയൊരു കൈയുടെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ഒരു ആഗ്രഹങ്ങളാണ് നമ്മുടെ. അത് പുസ്തക രൂപത്തിലൊന്നും ഇറക്കണമെന്ന് പലരും ശുഷ്കാന്തി കാണിക്കാറില്ല, പക്ഷെ ചേട്ടൻ പുസ്തകം ഇറക്കി, കവിത ഇറക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒരേ മനസ്സുള്ള ആൾക്കാരാ ചേട്ടാ. എന്റെ കാക്കത്തുള്ള അതിന്റെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ 3D ബുക്ക് ഇന്ന് വരികയാണ്. 3D എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട്
നമുക്കിത് വായിക്കാം. അപ്പൊ തമാശയ്ക്ക് വെച്ച് നോക്കാം, അതിന് വായിച്ചു നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ തമാശ നമുക്ക് വരും. തമാശ വരുമോ തോന്നുന്നു? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുണ്ടക്കൻ ലൂയിസ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. അയ്യോ, കഥ വായിക്കരുത്. അയ്യോ, വേറെ കണ്ണാടി ഊരിക്കോ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് വെറും പ്ലാസ്റ്റിക് ആണ്. ഇത് എനിക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല. ഇത് നമ്മള് ഏതെങ്കിലും മനോരമയോ ബാലരമയോ പുറത്ത് വെച്ചേക്കുന്ന, പക്ഷേ ഈ ബുക്കിന്റെ വരെ നികുതി എന്റെ അടുത്ത് ചോദിച്ചു. സർവീസ് ടാക്സ് ചെയ്ത്, സർവീസ് ടാക്സ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ബുക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഷോയ്ക്ക് വേണ്ടി വെറുതെ ഇറക്കിയതാണ്, അല്ലാണ്ട് വിപണിയിൽ എത്തിച്ച് ഞാൻ ആ കാശും കൂടെ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, ചേട്ടൻ്റെ അല്ലെങ്കിൽ പി സി ജോർജ് സാറിന് എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പലരും പേടിക്കും. ആത്മകഥ എഴുതുന്ന പ്രശ്നം എന്താണെന്നറിയോ? ആത്മകഥ എഴുതുമ്പം മുഴുവൻ സത്യസന്ധമായിട്ട് എഴുതണം. അങ്ങനെ എഴുതിയാൽ പല ആളുകളുടെയും ദുർമുഖം ഞാൻ കാണില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അല്ലല്ല അയ്യോ, ഇതിന് എത്രയോ രഹസ്യങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അതെല്ലാം കടിച്ചു പിടിച്ച് നടക്കല്ലേ. പോസിറ്റീവ് ചിന്തയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കൊല്ലം തുളസിയാണ്ട് കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന തോക്കെടുത്ത് പിടിയേക്കുന്നതും രാഷ്ട്രീയ അക്രമവും അനീതിയും അന്യായവും കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് സുരേഷ് ഗോപി. അത്തരത്തിലൊക്കെയുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള ജീവിതത്തിൽ ഉണ്ടായാലും അവരെയൊക്കെ ഒതുക്കുവോ? അങ്ങനെ ആ സുരേഷ് ഗോപി സിനിമയിൽ കാണിക്കുന്ന ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള അതൊക്കെ ഒരിക്കലും കേരളത്തിലോ ലോകത്തോ നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ കയ്യടി വാങ്ങാമെന്നുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ കണ്ടു, ഒരു പടം ഞാൻ കണ്ടു രാഷ്ട്രീയക്കാരനായിട്ടുള്ള, അതൊന്നും ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അതൊക്കെ ഒരു കയ്യടിക്ക് വേണ്ടി, അല്ലാതെ കയ്യടി കൊടുക്കുന്നത് ജനങ്ങളുടെ. ഇപ്പം സുരേഷ് ഗോപി ജനവികാരമാണ്, ജനവികാരമാണ്. പോലീസ് ഓഫീസറെയും മന്ത്രിയെയും അവരടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ നടക്കാത്തൊരു കാര്യം തന്നെ, പക്ഷെ അത് ജനത്തിന്റെ പ്രതികരണമാണത്. അതാണ് പി സി ജോർജ് സാറ് അടുത്ത മുഖ്യമന്ത്രി ഇലക്ഷനിലായാൽ ആദ്യം തന്നെ വരുത്താൻ പോകുന്ന കേരളത്തിലെ പ്രകടമായ ഒരു മാറ്റം സാറിന് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ആദ്യം ഞാൻ ചെയ്യുന്നത്, ഞാൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ ഇല്ല. നമുക്ക് വിചാരിക്കാമല്ലോ, അങ്ങനെ ചുമ്മാ വിചാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇല്ല, കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും കൂടെ സമീപഭാവിയിൽ ഒന്നാകാൻ പോവാ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചാൻസ് ഇല്ലേ? പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ തർക്കിക്കുന്നില്ല, ഞാൻ തർക്കിക്കുന്നില്ല. അല്ല, അതൊക്കെ ഒരു പൊളിറ്റിക്സ് അല്ല. ഞാൻ പറഞ്ഞു, ആദ്യം ചെയ്യുന്നത് എന്താ? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ എല്ലാവർക്കും മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കും. മിനറൽ വാട്ടർ എല്ലായിടത്തും മിനറൽ വാട്ടറാണ്. അത് പോയിട്ട് കുടിവെള്ളം വേണം വേണേ. ഇത് മനുഷ്യന് പൂർണ്ണമായ അളവില്ലാണ്ട് ഞാൻ കാണിക്കാൻ പോകും വീഡിയോ ക്ലിപ്പ്. ഇത് കണ്ടപ്പോ ഞാൻ സാറിന്റെ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഈ വീഡിയോയിലുണ്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് അവിടെ പോയി നിന്ന് കാണാം. ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല. ഇങ്ങനെ അറിഞ്ഞാ വന്നത്, ഈ കണ്ണു പിടിച്ചു കൊടുക്കാൻ തന്നെ അറിഞ്ഞു വന്നതായോ? അഞ്ചു വരെ എനിക്ക് അറിഞ്ഞിരുന്ന ജീവിതത്തിൽ ശമ്പളം പറ്റിയോ ചോദിച്ചോ? ഞാൻ പറഞ്ഞു, നീ ഓർത്തു
ആര് ചോദിക്കാനും പറയാനുമില്ലെന്ന്. ഞാൻ ആദ്യമായി ഈ കാര്യത്തിൽ ഓർത്തു മനസ്സിലായി. ഇതൊക്കെ എന്നെ എത്ര പഠിക്കും? കറണ്ടില്ല, കറണ്ട് കൊടുക്കണം മനുഷ്യന്. നിങ്ങൾക്ക് മനുഷ്യനാണോ? ഇതാണ് നമ്മൾ സുരേഷ് ഗോപിയായിട്ട് നേരത്തെ പി സി ജോർജ് സാറിനെ ഉപമിക്കാനുള്ള കാരണം. ഈ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയുകയാണ്, ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അതിൽ ഇടപെടുകയാണ് സംഭവം. പറയാം, ഒന്ന് എരുമേലിയ എരുമേലി ഗ്യാസ് ഏജൻസി ഗ്യാസ് കൊടുക്കില്ല, ജനം ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ ഇത്രയും ജനം ക്യൂ നിൽക്കേണ്ട കാര്യം എന്താ? ഗ്യാസ് കൊടുത്ത് വിട്ടാൽ പോരെ. അപ്പോൾ ഞാനവിടെ ഇറങ്ങി എന്താണെന്നറിയാം? നോക്കി, ഞാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ ബോധം കെട്ടോടെ വീഴുക, ക്യൂ നിന്ന് മടുത്തിട്ട്. അപ്പം ഞാൻ കയറി ചോദിച്ചു വരുന്നത്, ഇതിങ്ങനെ ഇത് മനുഷ്യ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അവൻ മൈൻഡ് ചെയ്യാതിരിക്കുക, പിന്നെ അവനെ മൈൻഡ് ചെയ്യിക്കണ്ട്. അവൻ എം എൽ എ ചെന്നിട്ട് അവനെ മൈൻഡ് ചെയ്യുക, അവനെ മൈൻഡ് ചെയ്യിച്ച് അത്രേ ഉള്ളൂ. ചെയ്യണം. രണ്ടാമത് കാണിച്ചത് അത് ഇലക്ട്രിസിറ്റി ആഫീസിലാണ്. ഇലക്ട്രിസിറ്റി ആഫീസ് 7 മണി, ഞാൻ അന്ന് ഈരാറ്റുവേട്ട കംപ്ലീറ്റ് ഉണ്ട്, ഒരു 10-16 പ്രാവശ്യം കറണ്ട് പോയി. ഞാൻ അപ്പോൾ എപ്പോഴും പലപ്പോഴും ഞാൻ വിളിച്ച് പറഞ്ഞു, ഒരു ഗുണവും കിട്ടുന്നില്ല. ഒരു വൈകുന്നേരം 7 മണി ഞാൻ പേട്ട ടി വിയിലോട്ട് ചെയ്യുക. ഞാൻ ടി വിയിൽ ചെന്ന കറണ്ട് പോയി. ഞാൻ എന്തായാലും ടി വി ഓഫീസിലോട്ട് വിളിച്ചു, നോ റിപ്ലൈ. എന്ത് ചെയ്യും? അതാ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായി. റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ചു ഇല്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. ഒരു എല്ലാവരും പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഡ്രൈവറെ പോലും വിട്ടിട്ട് ഞാൻ തന്നെ ജീപ്പ് ഓടിച്ച് അങ്ങ് ചെന്നു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ചെന്നപ്പം 3 എണ്ണം ഉണ്ട് അവിടെ ഓഫീസിൽ. ഒരുത്തൻ കള്ളു പിടിച്ച് കാസയിലോട്ട് ഇങ്ങനെ 2 എണ്ണം ബെഞ്ച് കള്ളു കുടിച്ച്, കള്ളുടെ മണം കണക്ക് കയറത്തില്ല. പിന്നെ അവിടെ എന്താ നടക്കേണ്ടത് അതൊക്കെ നടത്തി. അത് ചെയ്ത് 100% ശരി, ഇനിയും ചെയ്യും. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ സാറേ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ ചീത്ത വിളിക്കും, അതൊരു അതൊരു ഇതാ. ഈ ടി വിയിലൊക്കെ ചിലപ്പോൾ വരുമ്പോൾ ഭാര്യയും പിള്ളേരും ഒക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഇത് പറയുമ്പോൾ സാറിന് ചിലപ്പോൾ തോന്നും, അയ്യോ വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു തോന്നിയില്ല, ഇത് പിള്ളേർ കേട്ടല്ലോ എന്ന് സങ്കടം. അല്ല, ഇത് പിള്ളേർ കേൾക്കണ്ടെന്നുണ്ട്, അത് നിങ്ങൾ ടി വി കൊടുക്കണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ ഞാൻ വിളിക്കേണ്ടത് മസ്റ്റായിരുന്നു. അദ്ദേഹത്തിനോടുള്ള എനിക്കുള്ള ബഹുമാനം അതാണ്. അതായത് ഈ പ്രതികരണ ശേഷി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ തലമുറയിലും കുറച്ച് പലരുണ്ട്. ഇവർക്ക് അധികാരത്തിന് വേണ്ടി കടിച്ചു വെക്കുന്ന നേതാക്കന്മാരാണ് കൂടുതലും. ഇദ്ദേഹത്തിന് അത് വേണ്ടാത്തതുകൊണ്ടായി പ്രതികരിക്കുന്നത്. വേറെ കാര്യമുണ്ട്, യുവാക്കൾക്ക് മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള ആൾക്കാരും എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളായിട്ട് ഇപ്പോഴും നിൽക്കാനുള്ള കാരണം അവരിലും ചെറുപ്പമുള്ള ആൾക്കാർക്ക് ഭരിക്കാം അല്ലേ സാറേ? ശരി, അതൊക്കെ മറന്നേക്കൂ. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ക്വീസ് റൗണ്ടിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന കുറച്ച് രസകരമായ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പൊതുവിജ്ഞാനത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയുക. അല്ല, ഉള്ള ഒരാൾ ചോദിക്കുന്നതിന്റെ മുന്നിൽ ഉത്തരം പറയാത്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നാണക്കേടാ. ഇതിപ്പോ ഇല്ലാത്ത ഒരാളുടെ ഉത്തരം പറഞ്ഞില്ല, നിങ്ങൾക്ക് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ആദ്യം കൊല്ലം തുളസിച്ചേന്റെ അടുത്ത് ഒരു ഒറ്റ ചോദ്യം. നരേന്ദ്രമോദി ഇന്ത്യയുടെ 8-ാമത്തെ പ്രധാനമന്ത്രിയാണ്? അയ്യോ, അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുത്ത് അദ്ദേഹം അറിയാവുന്ന ചോദ്യം, അദ്ദേഹം ഭാഗ്യവാൻ, രക്ഷപ്പെട്ടു. ഇനി വീണ്ടും ജോർജ് സാറിന്റെ അടുത്തുള്ള ചോദ്യമാണ്, കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷവും തീയതിയും. അത് ഓർമ്മയില്ല മോണേ, സത്യം പറഞ്ഞു. കള്ളം പറഞ്ഞു അതൊന്നും അറിയണമെന്ന് ആർക്കും നിർബന്ധവും ഇല്ല. ജില്ല വന്ന് എനിക്ക് തോന്നുന്നു അറിയേണ്ട കാര്യമില്ല. വലിയൊരു കാര്യമുണ്ട്, കേരളം ഉണ്ടായ കാലഘട്ടത്തിന്റെ കോട്ടയം. കറക്റ്റ് കറക്റ്റ് ആണ്. കേരളം ഉണ്ടായത് 1951 1956 പക്ഷെ 1949 ജൂലൈ 1 കോട്ടയം ഉണ്ടായത്. അതെങ്ങനെയാ അങ്ങനെ? അത് തിരുവിതാംകൂർ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരി ശരി, അപ്പൊ സാർ അത് ഉത്തരം പറയാത്ത സ്ഥിതിക്ക് ഞാനൊരു വലിയ ഭരണിക്കകത്ത് കുറച്ച് ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട് സാർ, അത് എടുത്തോ. അയ്യോ, ആഗ്രഹിച്ച പോലെ തന്നെ പിഴിഞ്ഞു എടുത്ത് ഉണ്ടാക്കി തരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് പലരും വീട്ടിൽ കുടിക്കുന്നില്ല എന്നേ ഉള്ളൂ. കുടിച്ചോട്ടെ, വേണ്ട, എനിക്ക് ഡയബറ്റിക് ഉണ്ട്, മരുന്നാണ്. അതെ, കുടിച്ചോ 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 കുടിച്ചോ, നല്ല ഹൈപ്പാ. തുളസി സാറിന് വേണേ ഇത്തിരി കുടിച്ചോ, ഡയബറ്റീസ് ആയതിന്റെ പേരില്ല. ഓക്കെ, മൊത്തം കുടിക്കോ, നല്ല ഹൈപ്പാ. അയ്യോ, അത് കൂടെ കുടിക്കരുത്. ഏലം അധികമായി കൃഷി ചെയ്യുന്ന ജില്ല? അയ്യോ, അത് ആർക്കും അറിയാം. കോട്ടയോ?
കാരക്ടർ നല്ലൊരു ഗൈഡ് കൊടുക്ക. സുരാജ് വെഞ്ഞാറമൂടിനെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയ ചിത്രം എനിക്കറിയത്തില്ല, ഏതൊരു പടം ഇക്കൊല്ലോ എന്ന് എനിക്കറിയാം. ആ സിനിമയുടെ പേര് അത്രയും കൂടുതലും, ആ സിനിമയുടെ പേര് അറിയോ? പേരറിയാത്തവൻ അതായിരുന്നു ചിത്രത്തിന്റെ പേര്. അറിയാത്ത സാർ അടുത്ത് വരണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതാ ഗണേശേട്ടനെ ഞാൻ ഒപ്പിച്ച പരിപാടിയാണോ? ഏതെങ്കിലും മന്ത്രി അനുകരിക്കാൻ, ഏതെങ്കിലും മന്ത്രി മാണി സാറിനെ ആയാലോ? എങ്ങനെ അനുകരിക്കാൻ അറിയത്തില്ല മോനെ. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇന്നലെ ചുമ്മാ വിട്ടാച്ചാലോ നിക്ഷേപിച്ചാലോ? അന്ന് സിനിമയിലെ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? ലാലേട്ടൻ നീ പോവനെ, ദിനേശ ക്യാമറ നോക്കി പറഞ്ഞാ മതി. നീ പോ, നീ പോവാനെ ദിനേശ. ശരിയല്ലേ നിൽക്കുന്നല്ലേ? അദ്ദേഹം ഉണ്ടല്ലോ, ഇത് ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സിന് നല്ലൊരു കൈയുടെ കൊടുക്ക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഭയങ്കര അറിവാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി അതിന്റെ പേരുണ്ട്. ഈ പാട്ടിന്റെ തുടക്കം പള്ളിവാളും നല്ലൊരു ഗൈഡ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ചോദ്യം, ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച മലയാള ചലച്ചിത്ര സംവിധാന പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഈ വർഷത്തെ ശ്യാമപ്രസാദ്. അതും പറഞ്ഞിരിക്കുകയാണ്. അതെ, വേമ്പനാട്ട് കായലിന്റെ നടുവിലുള്ള ദ്വീപ്? 69 ഏക്കർ. ഞാൻ ഈയിടെ മഴ കൊണ്ടാക്കിയത് മോനെ ആ ദ്വീപില്. അതിന് അതിലൊരു പാട്ടുണ്ട്, നാട്ടുകാർക്ക് സൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടി ഞാൻ മഴക്കൂട്ടാക്കിയത്, അത് വിൽക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ക്ലൂവിന്റെ പോലും ആവശ്യം വന്നില്ല. ഇത് കുളു കുറച്ച് കൂടി പോയി കേട്ടോ. പക്ഷെ ഈ കുളു പോലും ഒരു ആവശ്യം വരാണ്ട് എല്ലാത്തിനും ഉത്തരം പറഞ്ഞ കൊല്ലം തുളസി ചേട്ടനാണ്. ഒരു സമ്മാനം ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അല്ല, ഈ വട ഇതൊന്നും തിന്നാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഒരു കാര്യം, ഞാൻ സന്തോഷത്തിന് വേണ്ടി ഒരു വട കൂടെ ചേട്ടൻ വല്ലതും വേണം, ആർക്കെങ്കിലും സ്നാക്സ് വരെ വേണം. ഞാൻ ഇയാള് ഞങ്ങളെല്ലാരും പരിചയിച്ചില്ലേ, ഈ വട തിന്നിട്ട് അതിന് വളരെ ഉപ്പാണെന്നൊന്ന് അഭിനയിച്ച് കാണിക്കുക. ഭയങ്കര ഉപ്പ് കടിച്ചപ്പം. അത് പുളിയാ, 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 ഉപ്പ്, ഉപ്പ്. ഇനി സാറി ബോണ്ട കഴിച്ചിട്ടെ മധുരം കൂടി പോയെന്നൊന്ന് കാണിച്ചത്, ഭയങ്കര മധുരം. മുഖം പല്ലി കേറോട്ടിരിക്ക. ഈ മുളകൊന്ന് കടിച്ചിട്ടേ ഭയങ്കര എരിവാണ്. മിസ്റ്റർ പഡ്ലൈസ് പ്രോ 101 ഇൻഡക്ഷൻ കുക്കർ ആണ് നമ്മുടെ കൊല്ലം തുളസി ചേട്ടന് കിട്ടുന്നത്. ഇത് കൂടെ, ഇത് കൂടെ കൊടുക്കും പുള്ളിക്ക് സമ്മാനം. അതും കൊടുത്തു സമ്മാനമായിട്ട് ഇതും കൂടെ തരും. സാർ ആ കൊടുക്കുന്നത്. ഇത് ഇത് ചെയ്തോളാം. സത്യത്തിൽ എന്റെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ല. ദൈവം അനുഗ്രഹിച്ചല്ലോ. കൊടുത്തു നല്ലൊരു കൈഡി കൊടുക്കാം. ഇതും വാങ്ങിച്ചോളാം പറഞ്ഞു. എന്താ ഇത്? ഇത് എഴുതിയിരിക്കുന്നതും ചെയ്തോളാം. ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു കേട്ടോ, എന്റെ ആങ്ങളേം കൂടെ ഉണ്ട്. ഞാൻ വരുന്നില്ല. പേരെന്തുവാ?
വരുന്ന ഓട്ടോയ്ക്കകത്ത് പോകാം. ഓരോ തെണ്ടികൾ ഇറങ്ങിയേക്കും. കേരളമാണ് ഒരു കേരളം. എന്നാലും കുഴപ്പമില്ല, ഓട്ടോ വരുന്നോ, കാറി പോകാം. നന്നായി അത് കേട്ടോ, കറക്റ്റ്. ഒരു കാര്യം ചെയ്യാം സാറേ, കാരണം കുറച്ചു നേരം സംസാരിച്ചു, ഇനി ഇടയിൽ നമുക്കൊരു ഡാൻസ് കണ്ടാലോ. ഒരു സാധാരണ റീനയുടെ ഡാൻസ് ഞങ്ങൾ കാണുന്നതാണ്, ഇത്തവണ ചെയ്തില്ല. അത് വേറെ ഉണ്ട് എപ്പിസോഡ് കഴിയുമ്പോൾ. Thank you.
കൊല്ലക്കാർക്ക് ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആനിമേഷൻ ഗ്രാഫിക്സ്, പിന്നെ അതുമല്ല ഇപ്പോൾ മമ്മൂട്ടി സാറിന്റെ സൈലൻസ് എന്ന് പറയുന്ന ഫിലിമിലെ വില്ലനായിട്ട് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഇപ്പൊ കഴിഞ്ഞ 24th, 23rd എന്റെ നെക്സ്റ്റ് ഫിലിം ഇറങ്ങി, ടു ലെറ്റ് അമ്പാടി ടാക്കീസ്, അതിനകത്തും ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. വയറ് വരാതിരിക്കട്ടെ, കാരണം ഇത് ഇറങ്ങത്തില്ല. എല്ലാവിധ വിജയാശംസകളും. എന്തോ ഒരു കാര്യം എന്റെ അടുത്ത് പറയാനുള്ള പോലെ എനിക്ക് ശ്രീ പി സി ജോർജിന് എനിക്കൊരു പൊന്നാട അണിയിച്ച് ഒന്ന് ആദരിക്കണമെന്ന് തോന്നുന്നു. അതിപ്പോഴല്ല, വളരെ നാളുകളായിട്ടൊരു അവസരം ഉണ്ടായി, ഇപ്പോഴാണ്. മറ്റൊന്നുമല്ല, അങ്ങനെ കൊണ്ട് എനിക്കൊരു കാര്യം സഹായിക്കാറില്ല, എന്നെ കൊണ്ട് അങ്ങോട്ടും ഒന്നുമില്ല. പക്ഷേ അതല്ല, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് തന്നെ ഭരണപക്ഷത്തെ നിശിതമായിട്ട് വിമർശിക്കുകയും ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നേതാവ്. അങ്ങ് പറഞ്ഞത് ഈ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. കേന്ദ്രത്തിൽ മോദി വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇത്ര ഇത്ര വരുമെന്ന് പറഞ്ഞുണ്ട്. അത് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാളെ ഉള്ളൂ. ആ ചങ്കുറപ്പിന്, ആർജ ശേഷിക്ക്, ധൈര്യത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞു. തുളസി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, നല്ലൊരു സിനിമാക്കാരൻ, റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പോലും ഞാൻ ചെയ്യുന്ന ശരിയെ കണ്ടെത്തി അഭിനന്ദിക്കുന്നു എന്ന് കാണുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതാണ്. വാ, ഒത്തിരിയേറെ കല്ലേർ വരുമ്പോൾ അതിനകത്ത് മുല്ലപ്പ് കൊണ്ടുള്ള ഒരു ഏറ് കിട്ടുമ്പോൾ ഉള്ള സുഖം എന്തോ, ആ സുഖമാണിപ്പോൾ ഞാൻ. നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഞങ്ങൾ ചോദിച്ചില്ല. എൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് പി കെ മാത്യുവിൻ്റെ മകളാണ് ഉഷ. രണ്ടാമകളാണ്, വേറെ പിള്ളേരില്ല. രണ്ടാമകൾ, ഒന്ന് ഷോൺ ജോർജ്, ഒന്ന് ഷെയ്ൻ. ഷോൺ കല്യാണം കഴിച്ചിരിക്കുന്ന ഇവിടെ പാർവതി, പാർവതിയുടെ അച്ഛനെ അറിയാവുന്ന അഭിനയ സാമ്രാട്ട് ജഗതി ചേട്ടൻ ഉള്ള മകളാണ്. രണ്ടാമൻ പ്ലസ് ടു പാസ്സായി. ഇത്ര ഉള്ള കുടുംബം. ഈ സർക്കാർ ഉദ്യോഗസ്ഥ എത്ര വർഷം ജോലി ചെയ്തേട്ടാ? അത് കഴിഞ്ഞിട്ടാണോ സിനിമ? ജോലിക്ക് കുഴപ്പം വരാത്ത രീതിയിൽ അദ്ദേഹം സിനിമ അഭിനയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാന്യത. റിമിക്ക് നല്ല കോമൺ സെൻസ് ഉള്ള ആളാണെന്നല്ല പറഞ്ഞു കേൾക്കുന്നത്. ജനറൽ നോളജ് നല്ല അറിവ് ഉള്ളതാണോ? ജനറൽ നോളജ് ഒന്നും വിവരമുണ്ടോ? വിവരം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വിവരം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ കൂടുതൽ ഇരുന്ന് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. കുസൃതി ചോദ്യം, യഥാർത്ഥ ചോദ്യം. ജനിച്ചിട്ട് ഇതുവരെ മരിക്കാത്ത രണ്ടുപേരുണ്ട്, ആരാന്ന് പറയാം? ജനിച്ചിട്ട് ഇതുവരെ മരിക്കാത്ത ഇതുവരെ മരിച്ചിട്ടില്ല വ്യക്തിയാണ്, മനുഷ്യ വ്യക്തിയാണ്. രണ്ട് മനുഷ്യരോ? അതെ, ഇതുവരെ മരിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരുമാണോ? ബുദ്ധിയുണ്ടല്ലോ. രണ്ടുപേരും പാട്ട് പാടണം. ഇല്ല, ഞാൻ സമയം. ജോർജ് സാർ നല്ലൊരു പാട്ടുകാരനാണ്, ഒരു കലാഹൃദയമുണ്ട്. ആദ്യം കൊല്ലം തുളസിയേട്ടൻ പാടും. നടിയൂരിപ്പാലുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ചെറുപ്പം നിൽക്കുന്നതിന്റെ കാര്യം. ഉഷ ചേച്ചി തന്നെ, അത്ര നല്ല ഒരു ചേച്ചി, നല്ല സ്ത്രീ, നല്ല സ്വഭാവം ചേച്ചിയുടെ. കേട്ടോ, പർവ്വത നിരയോടെ പനിനീരെ കുളിരും കൊണ്ടുകൊണ്ടി നടക്കും മലയാളി പെണ്ണാളി.
ഒരു മലയാളി പെണ്ണാമുനി. മനോഹരമായി, വളരെ സന്തോഷം തോന്നുന്നു. മലയാള മനോരമയുടെ മഴവിൽ മനോരമയുടെ അത് ഈ ഒന്ന് ഒന്ന് മൂന്നെന്ന പ്രോഗ്രാം, അത് ജനപ്രിയ ഒരു ഒരു അത്രയാണ്. പക്ഷെ അത് വളരെ ലൈവാക്കുന്നതിൽ നമ്മുടെ റീമി ടോമി വളരെ മിടുക്കിയാണ്. അത് പൊതുസമൂഹം അംഗീകരിച്ചത്. സത്യത്തിൽ നമ്മൾ ഇതുപോലുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രവർത്തനങ്ങളിൽ ആ ഷോ ഉണ്ടല്ലോ, അതിന് മാതൃകയായിട്ട് മനുഷ്യനെ ഇപ്പോൾ കാണുന്ന റീമി ടോമിയെ ഞാനത് സന്തോഷത്തിൽ തന്നെ പറയുക. ചർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ, അല്ല എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ജനങ്ങളുടെ ഇടയിൽ. ഉദാഹരണം പറയാം, നമ്മുടെ വാർത്താ ചാനലിനകത്ത് വരുമ്പോൾ ഒരു ഒരു നമ്മുടെ എല്ലാ ചാനലും ഉണ്ട്, അതിനകത്ത് ബിഗ് സ്റ്റോറി, ബിഗ് ബിഗ് അവർ എന്നൊക്കെ, വൺ അവർ എന്നൊക്കെ പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ നികേഷാണ്. അതിൽ നിന്ന് മറ്റുള്ളവരെല്ലാം കോപ്പി അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ മേഖലയിൽ റീമി ടോമി കോപ്പി അടിക്കേണ്ട നിലയാണ് മറ്റുള്ളവർ. അതാണ് ഞാനത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. വലിയ വലിയ അവാർഡുകൾക്ക് തുല്യമായിട്ട് ഈ വാക്കുകൾ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റ് സ്വീകരിക്കുന്നു. ഇതേപോലെ ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രചോദനം തരുന്നു. തുളസിയേട്ടനെ എന്നെ പൊക്കി പറയട്ടാ. അല്ല, എനിക്ക് ആദ്യമേക്ക് ആത്മാർത്ഥമായിട്ട് റീമി ടോമിയോട് ഇഷ്ടമില്ലായിരുന്നു. സത്യസന്ധമായ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ്. അപ്പോൾ ആദ്യമൊക്കെ കാര്യം ചില യങ്സ്റ്റേഴ്സും ചില ഇതുകളും ചില ഇതുകളും ഒക്കെ ഒരു ആവർത്തനം വരുത്തത് പോലും, പക്ഷേ പാട്ടും ആ ചില ചാട്ടവും ചില ഇതും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴ് അത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അത് അത് മാത്രമല്ല, റിമി ടോമിക്കുള്ള ഏറ്റവും വലിയൊരു കഴിവ് സാഹചര്യത്തിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ആളുകളെ രസിപ്പിക്കാനുള്ള ഭാഷ എവിടുന്നോ ഈശ്വരൻ തന്നിട്ടുണ്ട്. വലിയൊരു കഴിവാണ്. പാട്ടിനോടൊപ്പം ആടാനും പാടാനും എല്ലാത്തിനുമുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട്. മഴവിൽ മനോരമയുടെ ഈ പരിപാടി വളരെ വളരെ സത്യസന്ധമായി ആളുകൾ ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ തോന്നിയതും. ഇദ്ദേഹത്തെ പോലുള്ളൊരു പാർട്ട്ണറെ എനിക്ക് തന്നതിന് അതിനകത്ത് സന്തോഷമുണ്ട്. എന്തായാലും എന്തെങ്കിലും അപാകത ഉണ്ടോ ചോദിക്കുന്നത്? ഇതൊരു പ്രത്യേക പ്രോഗ്രാം, ഇതിനകത്ത് മറ്റൊന്നും നമ്മൾ ചിന്തിക്കുക, എല്ലാം മറന്ന് വീണ്ടും സൗഹൃദത്തിലോട്ട് തിരിച്ചു വന്ന് നമ്മൾ ഒരു പാട്ട്, ഒരു പഴയ പാട്ട് പാടി, രണ്ടുപേരും പാടി ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പാടു പാടു പാടു. ഇനി അതും കുറയ്ക്കണം. കനന ചയയിലാടുമൈ കാനു വരട്ടെ യോഗിന്റെ കൂടെ. പാടില്ല പാടില്ല തുളസിച്ചേട്ടാ, പാടി മറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാ, എന്നെയും കൂടെ പോയിക്കോണം, ഇവിടുന്ന് പോയിക്കോണം തുളസി ചേട്ടാ. താങ്ക് യു സാർ.